രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. 24 മണിക്കൂറിനിടെ 19,459 പോസിറ്റീവ് കേസുകളും 284 മരണവും റിപ്പോർട്ട് ചെയ്തു. ആകെ കോവിഡ് കേസുകൾ 548,318 മരണം 16,475. അതേസമയം രോഗമുക്തി നിരക്ക് 58.67% ഉയർന്നു. രാജ്യത്ത് 10 ദിവസത്തിനിടെ 180,000 കേസുകളാണ് വർദ്ധിച്ചത്. തുടർച്ചയായ 2ാം ദിവസവും പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 19,000 കടന്നു. പ്രതിദിനം 3.8% കേസുകളുടെ വളർച്ച. പുതിയ കേസുകളുടെ 62.32% മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 12,322 പോസിറ്റീവ് കേസുകൾ. മഹാരാഷ്ട്രയിൽ ഡെത്ത് ഓഡിറ്റിലൂടെ 96 പേരുടെ മരണം കൂടി കണക്കിൽ ചേർത്തു. ഡൽഹിയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം 417. തെലങ്കാന, കർണാടക, ആന്ധ്ര, ഗോവ സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും രോഗം പടരുന്നു. അസം സംസ്ഥാനമായ ഗുവാഹത്തി സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് മാറി. 24 മണിക്കൂറിനിടെ 21 BSF ജവാന്മാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം 24 മണിക്കൂറിനിടെ 12,010 പേർ രോഗമുക്തരായി. അതിർത്തി തർക്കത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. അതിനിടെ ചൈനീസ് ഉന്നതാധികാര സമിതിയോട് സന്ദർശനം മാറ്റിവയ്ക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു. 2012 രൂപീകരിച്ച വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിമാർ അധ്യക്ഷരായ സമിതിയാണ് ഇന്ത്യ ചൈന ബന്ധങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വിലയിരുത്തുന്നത്. ഏപ്രിലിന് ശേഷം തടസ്സപ്പെട്ടിരുന്ന ഈ സമിതിയിൽ യോഗം പുനരാരംഭിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇന്ന് തന്നെ സമിതിയുടെ യോഗം നടക്കുമെന്നാണ് സൂചന. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളാകും പ്രതിവാര ചർച്ചകളിൽ ഇനി സമിതി പരിഗണിക്കുന്നത്. മേഖലയിൽ ചൈന 10,000 സൈനികരെ വിന്യസിച്ചിരുന്നു. സൈനികതല ധാരണപ്രകാരം പിന്മാറാനും ഇതുവരെ ചൈന കൂട്ടാക്കിയിട്ടില്ല. ഈ സാഹചര്യങ്ങളാകും ഇന്ത്യ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. ചൈന പ്രസിദ്ധീകരിച്ചിട്ടുള്ള 1959 ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ തർക്കപ്രദേശം ആരുടേതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇത് നടപ്പാകില്ല എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് കേസ് അന്വേഷണത്തിൽ ഇടപെട്ട് DRIയും. സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. DRI സംഘം പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. സിനിമാ താരങ്ങളെ കാരിയേഴ്സായും എസ്കോട്ടായും സ്വർണ്ണക്കടത്ത് സംഘം ഉപയോഗപ്പെടുത്തുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് DRIയുടെ ഇടപെടൽ. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് DRI പോലീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. സ്വർണ്ണക്കടത്ത് നടന്നതിന് നിലവിൽ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും ശ്രമം നടന്നതായി മാത്രമാണ് ഇതുവരെ വിവരം ലഭിച്ചതെന്നും പോലീസ് DRI സംഘത്തെ ധരിപ്പിച്ചു. സ്വർണ്ണക്കടത്തിൽ തെളിവ് ലഭിക്കുന്ന പക്ഷം പ്രതികളെ ചോദ്യം ചെയ്യുമെന്ന് DRI വ്യക്തമാക്കുന്നു. അതേസമയം നിലവിൽ പിടിയിലായവർ റാക്കറ്റിലെ പ്രധാനികളല്ലെന്നാണ് DRIയുടെ കണ്ടെത്തൽ. താഴെത്തട്ടിൽ ചെറിയ ഇടപാടുകൾ നടത്തുന്നവരാണിവർ. പോലീസ് അന്വേഷണം നിരീക്ഷിക്കുന്നതായി വെളിപ്പെടുത്തിയ DRI ഉദ്യോഗസ്ഥർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്ക് കാര്യങ്ങളെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൂചിപ്പിച്ചു. കൊച്ചി ബ്ലാക്ക്മെയിൽ കേസിൽ നടി ഷംന കാസിമിന് വുമൺ ഇൻ സിനിമ കളക്റ്റീവിന്റെ പൂർണ്ണ പിന്തുണ. നിലവിൽ നടി സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നടിക്കും മറ്റ് മോഡലുകൾക്കും സഹായം നൽകാൻ സന്നദ്ധമാണെന്നും WCC ഭാരവാഹി ആശാ ജോസഫ് 24നോട് പറഞ്ഞു. ബ്ലാക്ക്മെയിൽ സംഭവത്തിൽ നടി ഷംന കാസിമിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനോടൊപ്പം നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പു നൽകുകയാണ് വുമൺ ഇൻ സിനിമ കളക്റ്റീവ്. ഷംന ഇതുവരെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നടിക്ക് കൂട്ടായ്മയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ആർക്കാണോ ആരാണോ പിന്നെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് നീതി കിട്ടണം എന്നുള്ള ഭാഗത്ത് തന്നെയാണ്. പക്ഷെ അവരുടെ പരാതിയായിട്ടൊന്നും വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള സംഘടന കൂടിയാണല്ലോ WCC. അപ്പൊ പിന്നെ അതിലൊരു വേറൊരു ചോദ്യമില്ല. സിനിമയിൽ മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നത് അത്യന്തം അപലപനീയമാണ്. സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് സമർപ്പിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാനാകുമെന്നും ആശ ജോസഫ് പറഞ്ഞു. WCC യഥാർത്ഥത്തിൽ പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തു വരണം എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് അതിൽ ആക്ട് ചെയ്യണം. കറാച്ചിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്രമണത്തിൽ ഭീകരരടക്കം 9 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 4 സുരക്ഷാ ഗാർഡുകളും 1 സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടുന്നു. പരുക്കേറ്റ 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ്ഥാനത്തിന്റെ പ്രധാന ഗേറ്റിൽ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ആളുകളെ പിൻവാതിൽ വഴി ഒഴിപ്പിച്ചു. തുടർന്ന് ഈ കെട്ടിടവും സമീപ പ്രദേശങ്ങളും സുരക്ഷാ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കറാച്ചി IG അറിയിച്ചു. ആക്രമണം നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിനകത്ത് പോലീസും സൈന്യവും സംയുക്തമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും
മുഴുവൻ ഭീകരരെയും വധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്യൂട്ടിയിലില്ലാത്ത സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ധരിക്കുന്ന വേഷത്തിലാണ് ഭീകരരെത്തിയതെന്നും ഐ ജി പറഞ്ഞു. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡയറക്ടർ ആബിദ് അലി ഹബീബ് പറഞ്ഞു. പാർക്കിംഗ് ഏരിയ വഴി കെട്ടിടത്തിനുള്ളിൽ കടന്ന ഭീകരർ തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. കശ്മീരിലെ അനന്ത്നാഗിൽ സുരക്ഷാ സേന 3 ഭീകരരെ വധിച്ചു. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തോയ്ബ ഭീകരരെയാണ് സേന വധിച്ചത്. മേഖലയിൽ സുരക്ഷാ സേനയുടെ തെരച്ചിൽ തുടരുന്നു. ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡറായ മസൂദ് അഹമ്മദിനെയും 2 ലഷ്കർ ഇ തോയ്ബ ഭീകരരെയുമാണ് സുരക്ഷാ സേന വധിച്ചത്. കൊല്ലപ്പെട്ട ലഷ്കർ ഇ തോയ്ബ ഭീകരരിൽ ഒരാൾ ജില്ലാ കമാൻഡറാണ്. ഭീകരരെ വധിച്ചതോടെ ധോഡ ജില്ല ഭീകരമുക്ത ജില്ലയാക്കി സുരക്ഷാ സേന മാറ്റി. ഭീകരരിൽ നിന്ന് തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തു. രഹസ്യ വിഭാഗത്തെ തുടർന്ന് മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 മണിക്കൂറോളം ഏറ്റുമുട്ടൽ നീണ്ടു. ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി കുൽച്ചോഹർ മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കി. കൂടുതൽ ഭീകരർ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നതായി സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം അവന്തിപൂരിൽ നടത്തിയ ഓപ്പറേഷനിൽ ട്രാൽ മേഖല പൂർണ്ണമായും ഭീകരമുക്തമാക്കിയിരുന്നു. 1989 ശേഷമാണ് സേന ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചത്. ഇ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസി കരാർ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് നൽകിയതിൽ CBI അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജസ്റ്റിസ് AP ഷായും പ്രശാന്ത് ഭൂഷണും നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് കരാർ നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു. 17 വർഷമായി KK മഹേഷിനിരുന്ന കണിച്ചിക്കുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറിയുടെ കസേര ഇനി മുതൽ വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായ PSN ബാബുവിനാണ്. നിലവിൽ SNDP യോഗം കൗൺസിൽ അംഗമാണ് ഇദ്ദേഹം. കണിച്ചിക്കുളങ്ങര യൂണിയനിലെ സാമ്പത്തിക ഇടപാടിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ആ റിപ്പോർട്ട് മാറിപ്പോയതിൽ ഖേദിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. തൂത്തുക്കുടി കസ്റ്റഡി കൊലപാതകത്തിൽ അത്യപൂർവ നടപടിയുമായി മദ്രാസ് ഹൈക്കോടതി. വ്യാപാരികളായ അച്ഛനും മകനും കൊല്ലപ്പെട്ട സാത്താൻകുളം പോലീസ് സ്റ്റേഷൻ ഏറ്റെടുക്കാൻ കോടതി ഉത്തരവിട്ടു. റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത്. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ അത്യപൂർവ നടപടി. മജിസ്റ്റീരിയൽ അന്വേഷണത്തോട് പോലീസ് ഉദ്യോഗസ്ഥർ സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ നടപടിയെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം കേസിന്റെ അന്വേഷണം CBIക്ക് വിടുന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ CBI അന്വേഷിക്കാനുള്ള തീരുമാനം അറിയിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി പറഞ്ഞിരുന്നു. June 18 രാത്രി ലോക്ഡൌൺ നിയമ ലംഘനത്തിനാണ് ജയരാജ്, മകൻ ബെന്നിക്സ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൂത്തുക്കുടി ജില്ലയിലെ സാത്താൻകുളത്ത് ഇവർ നടത്തിയിരുന്ന മൊബൈൽ ഷോപ്പ് നിശ്ചിത സമയത്തിന് ശേഷവും പ്രവർത്തിച്ചതിനായിരുന്നു പോലീസിന്റെ അറസ്റ്റ്. തുടർന്ന് കോവിൽപ്പട്ടി സബ് ജയിലിലായിരുന്ന ഇരുവരും June 22-23 തീയതികളിലായി മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും ഇവർക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. തുടർന്ന് പോലീസ് ക്രൂരതയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർന്നു വന്നത്. തമിഴ്നാട്ടിൽ കസ്റ്റഡി മരണം തുടർക്കഥയാകുന്നു. തെങ്കാശിയിൽ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ ഡ്രൈവറായ കുമരേശൻ പോലീസിന്റെ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതാണ് പുതിയ സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് തൂത്തുക്കുടിയിൽ അച്ഛനും മകനും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിരുന്നു. May 10 25-കാരനായ എൻ കുമരേശന് വീരകേരള പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂര മർദ്ദനമേറ്റത്. തുടർന്ന് ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ശനിയാഴ്ച രാത്രി തിരുനെൽവേലി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കുമരേശൻ മരിക്കുകയായിരുന്നു. കുമരേശന്റെ പിതാവ് എ നവനീത കൃഷ്ണന്റെ പരാതിയിൽ 2 പോലീസുകാർക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. May 8 ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്നതിനായി കുമരേശനെ വീരകേരള പുത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് SIയുടെ നിർദ്ദേശം കുമരേശൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് ക്രൂരമായ മർദ്ദനം ആരംഭിച്ചത്. നെഞ്ചിലും ജനനേന്ദ്രിയത്തിലും പലതവണ ബൂട്ടിട്ട് ചവിട്ടി. ഭീഷണിപ്പെടുത്തിയ ശേഷം വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. രാത്രി രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയതോടെ കുമരേശനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തിരുനെൽവേലിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കുമരേശന്റെ വൃക്കയ്ക്കും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായ ക്ഷതമേറ്റെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. പോലീസുകാർ മർദ്ദിച്ച കാര്യം കുമരേശൻ ഡോക്ടർമാരോടും പറഞ്ഞു. തുടർച്ചയായ കസ്റ്റഡി മരണങ്ങളിൽ തമിഴ്നാട്ടിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തൂത്തുക്കുടിയിൽ അച്ഛനും മകനും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് BBC അടക്കമുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാരിന്റെ നിഷ്ക്രിയ നിലപാടിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസി കരാർ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് നൽകിയതിൽ CBI അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജസ്റ്റിസ് AP ഷായും പ്രശാന്ത് ഭൂഷണും നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് കരാർ നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കരാർ നൽകിയത് ദുരൂഹമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഗതാഗത മന്ത്രിക്ക് ഇതേക്കുറിച്ച് അറിയില്ല. എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ഉപദേശക വൃന്ദത്തിന്റെ വാക്കുകൾ കേട്ടാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. ആരുടെ അനുമതിയോടെയാണ് കരാർ ഒപ്പിട്ടതെന്ന് വ്യക്തമാക്കണം.
ഏതെങ്കിലും പാർട്ടി നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പങ്കുണ്ടോയെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കണം. ഇപ്പോൾ പറയും വേണമെങ്കിൽ ഒരു റിട്ടയർഡ് ജഡ്ജിനെ വെച്ചുകൊണ്ട് അന്വേഷിക്കട്ടെ എന്ന് പറയും. അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിക്കണം. എന്തുകൊണ്ട് സി ബി ഐ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചുകൂടാ? എന്നാൽ കരാർ നൽകിയത് മാനദണ്ഡ പ്രകാരമാണെന്നാണ് സർക്കാർ വിശദീകരണം. നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ സർവീസസിന്റെ മാനദണ്ഡ പ്രകാരമാണ് കമ്പനിയെ തെരഞ്ഞെടുത്തത്. ഇവർ എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനമായതിനാൽ ടെൻഡർ ക്ഷണിക്കേണ്ടതില്ല. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ കരാർ നൽകാമെന്നാണ് വിശദീകരണം. ഇതിനിടെ കോഴിക്കോട് കുരവട്ടൂരിൽ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കരാർ നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5,04,520 1,02,50,971 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 55,58,254 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ലോകത്ത് ഇന്നലെ 1,63,172 പുതിയ കേസുകളും 3,454 മരണവും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 285 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 1,28,437. 40,000 പുതിയ കേസുകളാണ് ഇന്നലെ മാത്രം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത്. ബ്രസീലിൽ ഇന്നലെ 555 പേരാണ് മരിച്ചത്. 57,658 രാജ്യത്തെ മരണസംഖ്യ. റഷ്യയിൽ ഇന്നലെ 104 പേർ കൂടി മരിച്ചു. 9,073 ഇവിടുത്തെ മരണസംഖ്യ. സ്പെയിനിൽ ഇന്നലെ 2 പേരാണ് മരിച്ചത്. 28,343 രാജ്യത്ത് മരണസംഖ്യ. ബെൽജിയത്തിലും ഫ്രാൻസിലും ഇന്നലെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറ്റലിയിൽ 22 പേരും ബ്രിട്ടനിൽ 36 പേരുമാണ് ഇന്നലെ മരിച്ചത്. മെക്സിക്കോയിൽ 602 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 26,381. ആഫ്രിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,85,000 കടന്നു. ഇവിടെ മരണസംഖ്യ 9,698. 4,118 പാകിസ്ഥാനിലെ മരണസംഖ്യ. ഇന്തോനേഷ്യ 2,754, കാനഡ 8,522, ഓസ്ട്രിയ 702, ഫിലിപ്പൈൻസ് 1,244, ഡെൻമാർക്ക് 604, ജപ്പാൻ 971, ഇറാഖ് 1,756, ഇക്വഡോർ 4,429 എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ മരണനിരക്ക്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഫലം അറിയാനുള്ള എല്ലാ ക്രമീകരണവും ഏർപ്പെടുത്തി. SSLC ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ടാബുലേഷൻ ജോലികളെല്ലാം പൂർത്തിയായി. ഇത്തവണ 4,22,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. കോവിഡ് കാരണം രണ്ടു ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടത്തിയതെന്ന പ്രത്യേകതയുമുണ്ട്. ഈ മാസം 1 മൂല്യനിർണയം തുടങ്ങുകയും 22 അവസാനിക്കുകയും ചെയ്തു. തുടർന്നാണ് നാളെ ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് 2 വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഫലപ്രഖ്യാപനം നടത്തും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പരീക്ഷാഭവൻ പൂർത്തിയാക്കി. ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫലം അറിയാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. PRDയുടെ ആപ്പ് വഴിയും കൈറ്റിന്റെ പ്രത്യേക പോർട്ടൽ വഴിയും ഫലം അറിയാം. സബലം 2020 മൊബൈൽ ആപ്പ് വഴിയും ഫലം അറിയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനം വിലയിരുത്തുന്നതിനായി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേരും. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നാളെ മുതൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. ബിടെക് അവസാന സെമസ്റ്റർ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആവശ്യം 24 ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സർവകലാശാലയുടെ തീരുമാനം വന്നത്. കോവിഡ് വ്യാപനവും ക്ലാസുകളുടെ അഭാവവും മൂലം ബിടെക് 8 സെമസ്റ്റർ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരീക്ഷ നടത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം 24 ഏറ്റെടുത്തതിനു പിന്നാലെ സർവകലാശാല നിലപാട് മാറ്റി. പരീക്ഷയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സർവകലാശാല അക്കാദമിക് കമ്മിറ്റി തീരുമാനിക്കും. പ്രൊവിസി ഡോക്ടർ എസ് അയ്യൂബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പരീക്ഷ മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. 7 സെമസ്റ്റർ വരെയുള്ള പരീക്ഷകൾ ഒഴിവാക്കാൻ നേരത്തെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചിരുന്നു. വിവാദങ്ങൾക്കിടെ SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ ആക്ടിംഗ് സെക്രട്ടറിയായി PSN ബാബു ചുമതലയേറ്റു. സാമ്പത്തിക ഇടപാടുകൾ യൂണിയൻ കൌൺസിൽ പരിശോധിക്കട്ടെ എന്നാണ് പുതിയ നേതൃത്വത്തിന്റെ നിലപാട്. KK മഹേഷന്റെ ആത്മഹത്യയിൽ കണിച്ചുകുളങ്ങര യൂണിയൻ ഭാരവാഹികളുടെയും ജീവനക്കാരുടെയും മൊഴി മാരാരിക്കുളം പോലീസ് രേഖപ്പെടുത്തി. 17 വർഷമായി KK മഹേഷനിരുന്ന കണിച്ചിക്കുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറിയുടെ കസേര ഇനി മുതൽ വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായ PSN ബാബുവിനാണ്. നിലവിൽ SNDP യോഗം കൌൺസിൽ അംഗമാണ് ഇദ്ദേഹം. കണിച്ചിക്കുളങ്ങര യൂണിയനിലെ സാമ്പത്തിക ഇടപാടിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയുള്ള കണക്കുകളിൽ പൊരുത്തക്കേടില്ലെന്നും
എല്ലാം സമഗ്രമായി അന്വേഷിക്കാമെന്നും പി എസ് എൻ ബാബു. ഇവിടുത്തെ കഴിഞ്ഞകാല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട യോഗം കൗൺസിൽ പരിശോധിച്ചിട്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ഇവിടുത്തെ സമുദായാംഗങ്ങളെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തുക, ആ ഒരു ലക്ഷ്യത്തോടുകൂടി യോഗം കൗൺസിലിനെ ആ ഒരു ചുമതല ഏൽപ്പിക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത്. അതേസമയം മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട യൂണിയൻ അംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഉടൻ കേസെടുക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മാരാരിക്കുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. സ്ത്രീകളും പിഞ്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾക്ക് നേരെയായിരുന്നു ആറംഗ സംഘത്തിന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ചുള്ളിമാനൂർ ചെറുവേലിയിൽ കുടുംബത്തിന് നേരെ ആക്രമണം. വഞ്ചുവം സ്വദേശിയായ ഷെഹിൻഷായും കുടുംബവും ചെറുവേലിയിലെ ബന്ധുവീട്ടിലേക്ക് പോകവേ എതിരെ ബൈക്കിൽ വന്ന യുവാക്കൾക്ക് സൈഡ് നൽകിയില്ല എന്നതാണ് പ്രകോപനത്തിന് കാരണം. വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തിയ സംഘം കുടുംബത്തിന് നേരെ ആക്രമണം നടത്തി. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ തൊട്ടടുത്ത ബന്ധുവീട്ടിൽ ഓടിക്കയറിയെങ്കിലും പിന്നാലെ എത്തിയ സംഘം അവിടെയും അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. 24 തിരുവനന്തപുരം. കണ്ണൂരിൽ മരിച്ചയാളുടെ പേരിൽ പെൻഷൻ തുക തട്ടിയെടുത്ത CPIM വനിതാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KP സ്വപ്നയ്ക്കെതിരെയാണ് ഇരിട്ടി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ മാർച്ചിൽ മരിച്ച വയോധികയുടെ പെൻഷൻ തുക വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്തെന്നാണ് കേസ്. മരിച്ചയാളുടെ പേരിൽ വാർദ്ധക്യ പെൻഷൻ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് CPIM വനിതാ നേതാവും പായം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുമായ KP സ്വപ്നയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. വഞ്ചന കുറ്റമടക്കം ചുമത്തിയാണ് കേസ്. കഴിഞ്ഞ മാർച്ചിൽ മരിച്ച തോട്ടത്താൻ കൗസുനാരായണന്റെ പേരിലാണ് പെൻഷൻ തട്ടിപ്പ് നടത്തിയത്. ഇരിട്ടി റൂറൽ ബാങ്ക് വഴിയാണ് പെൻഷൻ നൽകിയിരുന്നത്. കിടപ്പ് രോഗിയായിരുന്ന കൗസുവിന്റെ പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുകയായിരുന്നു പതിവ്. 5 മാസത്തെ പെൻഷൻ തുകയായ 6,100 രൂപ ഏപ്രിലാണ് ബാങ്ക് കളക്ഷൻ ഏജന്റ് കൂടിയായ സ്വപ്ന ഒപ്പിട്ട് വാങ്ങിയത്. കൗസുവിന്റെ കുടുംബമാണ് പരാതി നൽകിയത്. പേര് വിളിച്ചേരാന്ന് നമ്മളിങ്ങനെ ബാങ്കിൽ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ പെൻഷൻ കൈപ്പറ്റിയ ഒരു ഇത്. അന്നേരം ആളെ പൈസയും കൊണ്ട് വന്നവർ സ്വപ്ന മെമ്പർ വിമല സുരേന്ദ്ര അവര് 3 ആളും കൂടി ഇല്ലേരാന്ന് നമ്മൾ പരാതി ഉയർന്നതോടെ ബാങ്ക് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കൗസു നാരായണന്റെ പെൻഷൻ വിതരണം ചെയ്തതായി രേഖകളിൽ കണ്ടെത്തി. തുക കുടുംബം ഒപ്പിട്ട് വാങ്ങിയെന്നാണ് ബാങ്കിൽ സ്വപ്ന അറിയിച്ചത്. വീഴ്ച കണ്ടെത്തിയതോടെ ഇരിട്ടി റൂറൽ ബാങ്ക് കളക്ഷൻ ഏജന്റ് സ്ഥാനത്ത് നിന്ന് സ്വപ്നയെ സസ്പെൻഡ് ചെയ്തിരുന്നു. പരാതിയിൽ CPIM അന്വേഷണം നടത്തുന്നുണ്ട്. വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ ഉറപ്പ്. പെൻഷൻ തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും BJP പ്രക്ഷോഭവും തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ പുറമ്പോക്ക് ഭൂമി ഈട് നൽകി കരാറുണ്ടാക്കി സഹകരണ സംഘങ്ങളുടെ വായ്പാ വിതരണം. തൃശൂർ ജില്ലാ നെല്ല് വിപണന സംസ്കരണ സഹകരണ സംഘവും അടാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കും തമ്മിലുള്ള ഇടപാട് 13 കോടിയിൽ പരം രൂപയുടേതാണ്. ഈട് നൽകിയ റീസർവേ നമ്പർ പ്രകാരമുള്ള ഭൂമി സർക്കാർ പുറമ്പോക്കാണ് എന്നാണ് വിവരാവകാശ രേഖ. 2013 മുതൽ പലതവണയായി അഡാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ നിന്ന് 13 കോടിയിലധികം രൂപയുടെ ഇടപാടാണ് ജില്ലാ നെല്ല് വിപണന സഹകരണ സംഘവുമായി നടത്തിയിട്ടുള്ളത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ തമ്മിൽ ഇത്തരം ഇടപാട് പാടില്ലെന്നിരിക്കെയാണ് ബാങ്ക് അധികൃതർ തമ്മിൽ ഒപ്പുവെച്ച വെള്ളപ്പേപ്പറിലെ കരാർ വഴിയുള്ള ഇടപാട്. 352/P 120 സെന്റ് സ്ഥലവും വെളപ്പായ വില്ലേജിൽ 15/1 118 സെന്റ് സ്ഥലവും ആണ് ഈ സർവേ നമ്പർ പ്രകാരം സർക്കാർ പുറമ്പോക്ക് ഭൂമി. ഈ ഭൂമിയാണ് ഇവർ പണയപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാനാകാത്ത പക്ഷം അഡാട്ട് ബാങ്കിനെ ഈടാക്കാമെന്ന് കാണിച്ച് ജില്ലാ നെല്ല് വിപണന സംസ്കരണ സഹകരണ സംഘം കരാറിലെഴുതിയ ഭൂമി സർക്കാർ പുറമ്പോക്കാണെന്നാണ് വിവരാവകാശ രേഖയും തെളിയിക്കുന്നത്. വെട്ടുക്കിളി ഭീഷണി ഒഴിയാതെ ഉത്തരേന്ത്യ. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. വെട്ടുക്കിളിക്കൂട്ടം കൃഷിയിടങ്ങളിലെ വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്.
ഡൽഹി അടക്കം രാജ്യ തലസ്ഥാന മേഖലയിൽ ജാഗ്രത തുടരുകയാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് പടിഞ്ഞാറൻ യു പിയിലെ ഗ്രാമങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം പറന്നിറങ്ങിയ വെട്ടുകിളിക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ വിളകളാണ് നശിപ്പിച്ചത്. ജനങ്ങൾ വാതിലുകളും ജനലുകളും അടച്ച് പാത്രങ്ങൾ കൊട്ടിയും പടക്കം പൊട്ടിച്ചും ഇവയെ തുരത്തണമെന്നാണ് സർക്കാർ നൽകിയ നിർദ്ദേശം. കൂടാതെ വെട്ടുകിളികൾക്കുമേൽ രാസലായനി തളിക്കാൻ അഗ്നിശമന സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്, പ്രതാപ്ഗഡ്, ഝാൻസി തുടങ്ങിയ ജില്ലകളിൽ വെട്ടുകിളി ആക്രമണം അടുത്ത 24 മണിക്കൂർ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് യു പി സർക്കാർ നിർദ്ദേശിച്ചു. വെട്ടുകിളി ആക്രമണത്തിനിരയായ കർഷകർക്ക് ധനസഹായം നൽകണമെന്ന് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ആവശ്യപ്പെട്ടു. കോവിഡ് രോഗബാധയ്ക്ക് പിന്നാലെ ഡെങ്കിപ്പനിയും പത്തനംതിട്ട ജില്ലയിൽ പിടിമുറുക്കുന്നു. ജൂണിൽ മാത്രം ജില്ലയിൽ 31 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായാണ് കണക്ക്. ഇതിനു പുറമെ 117 പേർക്ക് ഡെങ്കിപ്പനി രോഗബാധ ഉള്ളതായും സംശയിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് രോഗബാധ ഉയരുന്നതിനൊപ്പം ഡെങ്കിപ്പനി കേസുകളും വർദ്ധിക്കുന്നത് ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയാകുകയാണ്. ഡെങ്കിപ്പനി ജില്ലയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ ഇലന്തൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10 പേർക്കാണ് ഇവിടെ രോഗബാധ. ഇതിനു പുറമെ ചാത്തങ്കരിയിൽ 5 പേർക്കും കുന്നന്താനത്ത് 4 പേർക്കും വല്ലന, എഴുമറ്റൂർ, കോന്നി ബ്ലോക്കുകളിൽ 3 പേർക്ക് വീതവും ഡെങ്കിപ്പനി കണ്ടെത്തിയിട്ടുണ്ട്. രോഗം കൂടുതൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന തോട്ടങ്ങളിലേക്ക് നീങ്ങാൻ പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. തുടർച്ചയായ ഇന്ധന വില വർധനയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ഡൽഹിയിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ധനവില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രപതിക്ക് നിവേദനവും സമർപ്പിച്ചു. ഓരോ ദിവസം വർദ്ധിക്കുന്ന ഇന്ധനവിലയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് സംഘടിപ്പിച്ചത്. PCC നേതാക്കൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. ഡൽഹി PCCയുടെ നേതൃത്വത്തിൽ IP കോളേജിന് സമീപം പ്രതിഷേധം ആരംഭിച്ച ഉടനെ വൈസ് പ്രസിഡന്റ് അഭിഷേക് ദത്ത് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അഹമ്മദാബാദിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കർണാടകയിൽ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടത്തി. സ്പീക്ക് അപ് എഗെയിൻസ്റ്റ് ഫ്യൂൽ ഹൈക്ക് ഓൺലൈൻ ക്യാമ്പയിൻ ശക്തമാക്കി. രാഹുൽഗാന്ധി അടക്കമുള്ള നേതാക്കൾ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു. മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, NSUI എന്നിവരുടെ നേതൃത്വത്തിലും ഇന്ധനവിലയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരെ വീട്ടിൽ ക്വാറന്റീനിൽ പ്രവേശിപ്പിക്കാനായി കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർക്ക് നാട്ടുകാരുടെ മർദ്ദനം. കൊല്ലം ഏരൂരാണ് സംഭവം. ആംബുലൻസ് ഡ്രൈവർ ഉണ്ണിക്കുട്ടനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏരൂർ മണലി പച്ച സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം, ഏരൂർ, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 യുവാക്കൾ ഇന്നലെയാണ് ഉടുപ്പിയിൽ നിന്നെത്തിയത്. കുളത്തൂപ്പുഴ സ്വദേശിയായ യുവാവിന്റെ വീട്ടിൽ ക്വാറന്റീൻ സൗകര്യമുണ്ടായിരുന്നില്ല. തുടർന്ന് ഏരൂർ മണലിപ്പച്ചയിലെ വീട്ടിൽ ഇരുവർക്കും ക്വാറന്റീൻ അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. യുവാക്കളുമായി ആംബുലൻസ് മണലിപ്പച്ചയിൽ എത്തിയതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇരുവരെയും ക്വാറന്റീനിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. അതിനിടെയാണ് ആംബുലൻസ് ഡ്രൈവർ ഉണ്ണിക്കുട്ടനെ മർദ്ദിച്ചത്. പുനലൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ചെന്നതിനു ശേഷം അവര് തന്നെ അവരുടെ ക്വാറന്റീൻ കേന്ദ്രത്തിലാക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ടാക്കാൻ അവരുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായ ചിലർ വാഹനം തടയുകയും അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുകയും എൻ്റെ അടിവസ്ത്രം ചവിട്ടി അഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതും പോലീസുകാർ അവിടെ നിന്ന സമയത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് എത്തി ഉണ്ണിക്കുട്ടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉടുപ്പിയിൽ നിന്നെത്തിയ യുവാക്കളെ ഏരൂരിലെ വീട്ടിൽ ക്വാറന്റീനിലാക്കി. ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചയാൾക്കെതിരെ ഏരൂർ പോലീസ് കേസെടുത്തു.